സ്റ്റുഡൻസ് ഇപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് ആണ് പ്ലസ് വൺ അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ട് ത്രീയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിലായിട്ട് അക്കൗണ്ടിങ് എന്താണ് അതിന്റെ ലക്ഷ്യങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ ബ്രാഞ്ചസ് അങ്ങനെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഇന്ന് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാറ്ററിസ്റ്റിക്സ് എന്ന് പറയും ഗുണാത്മകമായിട്ടുള്ള സവിശേഷതകൾ ഗുണപരമായ സവിശേഷതകൾ ഏതെല്ലാം എന്നതാണ് ഒരു പ്രധാന ടോപ്പിക്ക് പിന്നെ വരുന്നത് ബേസിക് അക്കൗണ്ടിങ് ടേംസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന ചില ടേംസ് ഉണ്ട് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില വാക്കുകളുണ്ട് അല്ലെങ്കിൽ ചില പദങ്ങളുണ്ട് അപ്പം അതിനെപ്പറ്റി കറക്റ്റായിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് അക്കൗണ്ടൻസി തുടർന്ന് പഠിക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ അക്കൗണ്ടിങ് ടേംസ് ഒരുപാട് ടേംസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ ഒരു ക്ലാസ്സിൽ മൊത്തത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല അതിൽ ഏകദേശം ഒരു പകുതിയോളം എടുത്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാക്കി ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ് ഈ രണ്ട് ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് നേരത്തെ പോയിട്ട് കാണുക കണ്ടതിന് ശേഷം മാത്രം അടുത്ത പാർട്ടിലേക്ക് പോവുക അല്ലെങ്കിൽ ആ കണ്ടിന്യൂഷൻ കിട്ടൂല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്കിനി ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം അപ്പോൾ നോക്കാം അക്കൌണ്ടിംഗ് വിവരങ്ങളുടെ ഗുണാത്മക സവിശേഷതകൾ സവിശേഷതാണ് നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൌണ്ടിങ് ഇൻഫർമേഷൻ അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഭാഗത്തുനിന്ന് അപ്പോൾ നമുക്ക് നോക്കാം തീരുമാനങ്ങൾ എടുക്കാൻ അക്കൗണ്ടിംഗ് വിവരങ്ങൾ പ്രയോജനകരമാവണമെങ്കിൽ അതിന് പറയുന്ന സവിശേഷതകൾ ഉണ്ടായിരിക്കണം അക്കൗണ്ടിങ്ങിന് പറയുന്ന ഗുണപരമായ സവിശേഷതകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൽ നാല് പോയിന്റ്സ് ആണുള്ളത് അതിൽ നാല് ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത് അതിൽ ഒന്നാണ് വിശ്വസനീയത രണ്ടാമത്തത് പ്രസക്തി മൂന്ന് ഗ്രാഹ്യശേഷി നാല് താരതമ്യക്ഷമത ഈ നാല് സവിശേഷതകളും അക്കൗണ്ടിങ് വിവരങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ ആ അക്കൗണ്ടിങ് വിവരങ്ങൾ പ്രയോജനപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ അക്കൗണ്ടിങ് വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാണ് ഒരു സ്ഥാപനത്തിലെ അക്കൗണ്ടിങ് വിവരങ്ങൾ അത് യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഉപയോക്താക്കളായിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് അക്കൗണ്ടിങ് വിവരങ്ങൾ തീർച്ചയായിട്ടും ലഭ്യമാക്കണം ആ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾക്ക് ഈ താഴെ പറയുന്ന സവിശേഷതകൾ ഉണ്ടെങ്കിലേ അവർക്ക് കിട്ടുന്ന ആ വിവരം അവർക്ക് ഉപകാരപ്പെടുകയുള്ളൂ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ അക്കൗണ്ടിംഗ് വിവരങ്ങൾ വേണ്ടത് നോക്കാം ഒന്ന് വിശ്വസനീയതയാണ് വിശ്വസനീയത എന്ന് പറഞ്ഞാൽ റിലയബിലിറ്റി എന്ന് പറയും ഇംഗ്ലീഷിൽ റിലയബിലിറ്റി റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് അക്കൗണ്ടിങ് വിവരങ്ങൾ വിശ്വസനീയമായിരിക്കണം ഉപയോക്താവിന് യൂസേഴ്സിന് ആശ്രയിക്കാവുന്നതും തെറ്റില്ലാത്തതും പക്ഷപാതരഹിതവും സത്യസന്ധവുമായിരിക്കണം എന്ത് അക്കൗണ്ടിംഗ് വിവരങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അക്കൗണ്ടിങ് വിവരങ്ങൾ അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ആശ്രയിക്കാൻ പറ്റണം അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റണം കാരണം നമ്മൾ നൽകുന്ന വിവരങ്ങൾ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണല്ലോ അക്കൗണ്ട് വിവരങ്ങൾ എന്ന് പറഞ്ഞല്ല സ്ഥാപനത്തിന്റെ കണക്കുകൾ സ്ഥാപനത്തിന്റെ ആസ്തി ബാധ്യത കണക്കുകൾ ഇതെല്ലാം ആണ് ഈ അക്കൗണ്ടിംഗ് വിവരങ്ങളിൽ അകത്തു വരുന്ന കാര്യങ്ങൾ അപ്പം അത്തരം കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം തെറ്റില്ലാത്തതായിരിക്കണം ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ഉദ്ദേശിച്ചുള്ള ഉള്ളതാവരുത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഗുണം ചെയ്യുന്ന രീതിയിൽ നമ്മളത് പ്രിപ്പയർ ചെയ്യരുത് അത് സത്യസന്ധമായ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം ഇതൊക്കെ ഉണ്ടായിരിക്കണം ഈ അക്കൗണ്ടിങ് വിവരങ്ങൾക്ക് അപ്പോഴേ അത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന യൂസേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിന് അതുകൊണ്ട് ഉപകാരം ഉള്ളൂ എന്നുള്ളതാണ് റിലാവിലിറ്റി എന്നോട് ഉദ്ദേശിക്കുന്നത് ഇനി സെക്കൻഡ് പോയിന്റ് പ്രസക്തിയാണ് പ്രസക്തി അല്ലെങ്കിൽ റലവൻസ് റിലവൻസ് എന്ന് പറയും ഇംഗ്ലീഷിൽ എന്താ റെലവൻസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രസക്തി എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ട് വിവരങ്ങൾ അതിന് പ്രസക്തി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് ലഭ്യമാക്കണം ഏത് സമയത്താണോ യൂസേഴ്സിന് വേണ്ടത് അപ്പോഴാണ് അത് കൊടുക്കേണ്ടത് അപ്പോൾ ഏതൊരു സാധനത്തിൻ്റെയും പ്രസക്തി എന്ന് പറഞ്ഞാൽ എന്താ അത് എപ്പോഴാണോ സംഭവിക്കേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണോ ആ ഒരു വിവരം കിട്ടേണ്ടത് ആ സമയത്ത് കിട്ടുമ്പോൾ മാത്രമേ നമുക്കതിന് പ്രസക്തി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ എല്ലാ എല്ലാ കാര്യങ്ങൾക്കും ഓരോ സമയമുണ്ട് ആ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കണം അപ്പം അതുപോലെ തന്നെയാണ് അക്കൗണ്ട് വിവരങ്ങളും അതിനൊരു സമയമുണ്ട് ആ സമയത്തിന് ആ വിവരങ്ങൾ നമ്മൾ ലഭ്യമാക്കിയിരിക്കണം അപ്പോഴേ നമുക്ക് ആ അക്കൗണ്ടിങ് വിവരങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ എല്ലാം കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന വിവരത്തിന് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായി ഉണ്ടായിരിക്കണം എന്നില്ല അതാണ് രണ്ടാമത്തെ പോയിന്റ് പ്രസക്തി ഇനി നമുക്കിവിടെ മൂന്നാമത്തെ പോയിന്റ് കാണാം ഗ്രാഹ്യശേഷി അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്താണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി അല്ലെങ്കിൽ ഗ്രാഹ്യശേഷി എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അക്കൗണ്ടിങ് വിവരങ്ങൾ തയ്യാറാക്കുന്ന ആൾക്കാരുണ്ടാവും അക്കൗണ്ടന്സ് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തില് ആ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരാണ് ഇത് വിവരങ്ങൾ തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അവർ അത് പ്രിപ്പയർ ചെയ്ത് ഈ വിവര തീരുമാനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാർ ഡിസിഷൻ മേക്കേഴ്സിന് ഈ വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നു അപ്പോൾ ഇത് ഉണ്ടാക്കിയവർ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതേ രീതിയിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് വ്യാഖ്യാനിക്കാൻ കഴിയണം അപ്പോഴാണ് അതിന് അണ്ടർസ്റ്റാൻഡബിലിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ ഉണ്ടാക്കിയവർ ഉദ്ദേശിച്ചതൊന്നും അത് ഉപയോഗിക്കുന്ന ആൾക്കാർ അത് വായിച്ച് മനസ്സിലാക്കിയത് മറ്റൊന്നുമാണെങ്കിൽ ആ വിവരങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല അപ്പോൾ അവിടെ ഒരു മിസ് വരും എന്നുള്ളതാണ് മനസ്സിലായല്ലോ അപ്പോൾ അക്കൗണ്ടിംഗ് വിവരങ്ങൾ തയ്യാറാക്കി നൽകുന്ന ആൾക്കാർ എന്തുദ്ദേശിക്കുന്നുവോ അതേ കാര്യം തന്നെ അത് വായിക്കുന്ന അത് കാണുന്ന അത് പഠിക്കുന്ന ആൾക്കാർക്കും അതേ രീതിയിൽ തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാവണം അത്രത്തോളം നല്ല രീതിയിൽ വേണം നമ്മൾ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രസൻറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഗ്രാഹ്യശേഷി അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡബിലിറ്റി അതിന് ഉണ്ടായിരിക്കണം ഇനി നാലാമത്തെ ഒരു സവിശേഷതയാണ് താരതമ്യക്ഷമത താരതമ്യക്ഷമത എന്ന് പറഞ്ഞാൽ കമ്പയറബിലിറ്റി എന്ന് പറയും ഇംഗ്ലീഷിൽ കമ്പയറബിലിറ്റി കമ്പയർ ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പല കാലയളവിലുള്ള ധനകാര്യ റിപ്പോർട്ടുകൾ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് പതിനേഴിലുള്ളത് പതിനേഴ് പതിനെട്ടിലുള്ളത് അത് കുറെ വർഷമാണ് അല്ലെങ്കിൽ പത്തൊമ്പതിലുള്ളത് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ തന്നെ വ്യത്യസ്ത കാലയളവിലെ അവരുടെ ധനകാര്യ റിപ്പോർട്ടുകൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും ധനകാര്യ റിപ്പോർട്ടുകൾ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് അവ നമുക്ക് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റണം അതായത് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിനെ അപേക്ഷിച്ച് പത്തൊമ്പത് ഇരുപതിൽ എന്താണ് ഒരു വ്യത്യാസം വന്നിട്ടുള്ളത് അപ്പോൾ എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ആ സ്ഥാപനത്തിന് വന്നിട്ടുള്ളത് ലാഭം കൂടിയോ കുറഞ്ഞോ കുറഞ്ഞോ ഇങ്ങനെയൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം അപ്പം അങ്ങനെ കമ്പയർ ചെയ്യാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രസൻറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഒരു മറ്റു സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടുകൾ തമ്മിലും ഈ താരതമ്യ പഠനം നടത്താൻ സ്ഥാപി സാധിക്കണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ടെടുത്തിട്ട് നമ്മുടേതു പോലെയുള്ള മറ്റ് സ്ഥാപനങ്ങളുണ്ടാകും അപ്പോൾ അവരുടെ റിപ്പോർട്ടുകളും നമ്മുടെ റിപ്പോർട്ടുകളും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം ആരാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഷോർട്ട് കമ്മിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അപ്പോഴാണ് നമുക്കതിന് ഈ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ അതിന് ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അക്കൗണ്ട് വിവരങ്ങൾ പ്രയോജനപ്രദമാവണമെങ്കിൽ ഈ പറയുന്ന എല്ലാ സവിശേഷതകളും നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ ഈ ചാപ്റ്ററിന് നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കണം ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം അക്കൗണ്ടിങ്ങിലെ അടിസ്ഥാന പദങ്ങൾ ആ റെഡ് റെഡ് കളറിൽ നിങ്ങൾക്ക് കാണാം ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ് അക്കൗണ്ടിങ്ങിലെ അടിസ്ഥാന പദങ്ങൾ അപ്പോൾ ഈ അടിസ്ഥാന പദങ്ങൾ ഇവിടെ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് ഇവിടെ നിന്ന് ഈ സംഭവങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ എന്താണെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ അതൊന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി നമുക്ക് ഫസ്റ്റ് ടേമിലേക്ക് പോവാം അസ്തിത്വം എൻറ്റിറ്റി സോ വാട്ട് ഈസ് എൻറ്റിറ്റി എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അസ്തിത്വം എന്ന് പറഞ്ഞാൽ മലയാളം ഇപ്പൊ സ്ഥായിയായ നിലനിൽപ്പുള്ള ഏതൊരു യാഥാർത്ഥ്യത്തെയും അസ്തിത്വം എന്ന് വിളിക്കാം അപ്പൊ അതിനൊരു സ്ഥിരത ഉണ്ടായിരിക്കണം ഏഹ് അതൊരു ഒരു സ്ഥിരതയുള്ള ഒന്നായിരിക്കണം അങ്ങനെയുള്ള ഏതൊന്നിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം എന്നാണ് അസ്തിത്വം എന്ന് വിളിക്കാം എന്നാണ് പറയണത് അപ്പൊ ബിസിനസ് സ്ഥാപനം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക എൻറ്റിറ്റി ഉണ്ട് എന്നാ പറയാ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉടമസ്ഥരിൽ നിന്ന് വേറിട്ട് നിലനിൽപ്പുള്ള ഒന്നാണ് അതോടൊപ്പം തന്നെ നമുക്കൊരു ബിസിനസ് സ്ഥാപനത്തെ തിരിച്ചറിയാനും പറ്റും ഇപ്പോൾ ഒരു മാള് അല്ലെങ്കിൽ ഒരു സൂപ്പർ ബസാർ അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പ് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ആ ഒരു സ്ഥാപനത്തെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സ്ഥാപനങ്ങൾക്ക് എന്തുണ്ട് ഒരു വേറിട്ട അസ്തിത്വം ഉണ്ടെന്ന് പറയാം അപ്പോൾ ഉടമസ്ഥരിൽ നിന്നും വേറിട്ട ഒരു അസ്തിത്വം ആർക്കുണ്ട് ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഉണ്ട് അതുകൊണ്ട് ആ ബിസിനസ് സ്ഥാപനം എന്താണ് ഒരു എൻഡിറ്റി ആണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ ക്ലിയർ ആയല്ലോ എൻ ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വേറിട്ട സ്ഥായിയായ സ്ഥിരമായ നിലനിൽപ്പുള്ള ഏതൊന്നിനെയും നമുക്ക് അസ്തിത്വം എന്ന് വിളിക്കാം അപ്പോൾ ഈ നിലക്ക് നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ അസ്തിത്വമുള്ളതാണ് കാരണം ഓരോ ബിസിനസ് സ്ഥാപനത്തിനും അതിൻ്റെ ഉടമസ്ഥരിൽ നിന്നും വേറിട്ടുള്ള ഒരു നിലനിൽപ്പ് ഉണ്ട് അതെങ്ങനെയൊക്കെയെന്നുള്ളത് നമുക്ക് ഇങ്ങനെ വഴിയാ നമുക്ക് മനസ്സിലാവും ഇനി ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണ് എൻ ഈ എൻ ടി റ്റികൾക്ക് വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സംഭവം ചെയ്തിട്ടുള്ളത് അതായത് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെയാണ് നമുക്ക് അക്കൗണ്ടിങ് വരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക ഇനി രണ്ടാമത്തെ കാര്യം ഇടപാടുകൾ എന്നാണ് അപ്പോൾ ഈ ടേംസ് നോക്കുക അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസാക്ഷൻസ് ട്രാൻസാക്ഷൻസ് എന്നാണ് പറയാം നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കയറും തോറും ഇംഗ്ലീഷ് വാക്കുകളൊക്കെ കൂടുതലായിട്ട് വരും അപ്പോൾ മലയാളങ്ങളും ഇംഗ്ലീഷും ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കണം ഇടപാടുകൾ ട്രാൻസാക്ഷൻസ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന പണമൂല്യം ഉൾക്കൊള്ളുന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയാം ഇടപാടുകൾ എന്ന് പറയാം അപ്പോൾ ഇടപാട് നടത്തണമെങ്കിൽ രണ്ടാൾക്കാർ മിനിമം വേണം അല്ലേ അപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിൽ നടക്കുന്ന ഇടപാടുകൾക്കാണ് അവിടെ പണമൂല്യം ഉൾക്കൊള്ളുന്ന സംഭവങ്ങളാണ് ഇടപാടുകൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ ഉദാഹരണമായിട്ട് സാധനങ്ങൾ വാങ്ങൽ സാധനങ്ങൾ വാങ്ങുക എന്ന് പറയുമ്പോൾ ഒരാൾ വാങ്ങാനും വേണം ഒരാൾ വിൽക്കാനും വേണം അല്ലേ അപ്പോൾ ആ സാധനങ്ങൾ വാങ്ങുന്നതിന് ഒരു പണമൂല്യം ഉണ്ടായിരിക്കും ചെയ്യും പിന്നുള്ളത് പണം സ്വീകരിക്കൽ എന്നല്ലതാണ് പണം സ്വീകരിക്കൽ ഇപ്പം ഒരാൾ പൈസ തരാണ്ട് അപ്പോൾ നമ്മൾ ആ പൈസ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഒരിടപാടാണത് അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ ഇടപാടുകൾ എന്ന് പറയാം ഇടപാടുകൾ രണ്ട് ടൈപ്പായിട്ട് തിരിക്കാം അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ ഓർത്ത് വെച്ച വെച്ചോണം ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കും വേണം ഒന്ന് ക്യാഷ് ആണ് അപ്പോൾ ഇടപാടുകൾ രണ്ട് രീതിയിൽ ഉണ്ടാവും ഒന്ന് ക്യാഷ് ട്രാൻസാക്ഷൻസും രണ്ടാമത്തേത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആണ് പിന്നെ മലയാളം അവിടെ കാണാം ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ പണം ഇടപാടുകൾ ആ ഇടപാടിൽ പണം ഉണ്ടാവും ഇപ്പം നമ്മൾ കടയിൽ നിന്നൊരു സാധനം ഒരാൾക്ക് വിറ്റു ഇപ്പോൾ നൂറ് രൂപയുടെ സാധനം വിറ്റു പൈസ അപ്പോഴേ നമുക്ക് കിട്ടി അപ്പോൾ അത് പണമിടപാടാണ് കാരണം പൈസ അപ്പോഴേ അവിടെ മൂവ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ നമ്മളെ കഴിയുന്ന ഒരാൾ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി പൈസ ഒരാഴ്ച കഴിഞ്ഞിട്ട് തരാമെന്ന് പറയാണ് അപ്പോൾ അത് കടമിടപാടാണ് ഇടപാടാണ് അതിനാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷനിൽ പണത്തിൻ്റെ മണിയുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ അവിടെ ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇടപാടുകൾ പൊതുവേ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ക്യാഷ് ട്രാൻസാക്ഷൻസ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് മനസ്സിലായല്ലോ ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ പണത്തിൻ്റെ കൈമാറ്റം ഇമ്മീഡിയറ്റ് ആയിട്ട് സംഭവിക്കുന്നു പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ നടക്കുന്നു ഇടപാടിനെ തുടർന്ന് തന്നെ പണത്തിൻ്റെ ഇടപാട് നടക്കുന്നു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഫ്യൂച്ചർ ടൈമിലായിരിക്കും ക്യാഷിൻ്റെ ഇടപാട് നടക്കുന്നത് സാധനങ്ങൾ കൈമാറ്റം നടന്നേക്കാം പക്ഷേ പണത്തിൻ്റെ ഇടപാട് നടക്കുന്നത് ഫ്യൂച്ചർ ടൈമിലായിരിക്കും അതാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഇനിയുള്ളത് മൂന്ന് ആസ്തികൾ എന്നാണ് അപ്പോൾ അത് പ്രധാനമായിട്ടുള്ള വിശാലമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഏരിയയാണ് ആസ്തികൾ എന്താണ് ആസ്തി ഇപ്പോൾ ആസ്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ പൊതുവെ നമ്മൾ സ്വത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട് അതിനെ അപ്പോൾ ആസ്തികൾ എന്ന് പറഞ്ഞാൽ അതിലതിൻ്റെ ഇംഗ്ലീഷാണ് അസെറ്റ്സ് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ സാമ്പത്തിക വിഭവങ്ങളാണ് ഇക്കണോമിക് റിസോഴ്സസ് ആണ് ആസ്തികൾ എന്ന് പറയുന്നത് അപ്പോൾ സാമ്പത്തിക വിഭവം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ബിസിനസ്സിന്റെ ആ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന മൂല്യമുള്ള വസ്തുക്കളാണ് ഇവ ഇവയുടെ ഉപയോഗത്തിൽ നിന്നാണ് ആ സ്ഥാപനം എന്തുണ്ടാക്കുന്നത് വരുമാനം ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് വേണ്ട ആ ബേസിക്കായിട്ടുള്ള ആസ്തികളാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഉൽപ്പന്നങ്ങൾ ഉപ ഉപയോക്താക്കൾക്ക് എത്തിക്കുന്നതിനായി ഉപയോഗിക്കുന്ന അവരുടെ വാഹനം സ്വന്തമായിട്ട് ഭൂമി ഉണ്ടാവും സ്ഥാപനത്തിന് ആ ഒരു ഭൂമിയിലായിരിക്കലും അവരുടെ ഫാക്ടറിയും അല്ലെങ്കിൽ ആ കെട്ടിടമൊക്കെ നിലകൊള്ളുന്നു അങ്ങനെയുള്ള അവരുടെ ഭൂമി ഉണ്ടാവും അതുപോലെ ഫർണിച്ചറുണ്ടാവും അവിടെയുള്ള ഫർണിച്ചർ ഐറ്റംസ് അപ്പോൾ ഇതൊക്കെ ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പോൾ ആസ്തി എന്ന് പറഞ്ഞാൽ എന്താ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക വിഭാഗങ്ങളാണ് ആസ്തികൾ പിന്നെ ഈ സ്ഥാപനത്തിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ ആസ്തികൾ അപ്പോൾ സ്ഥാപനത്തിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നത് ആസ്തി ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫാക്ടറി ഫാക്ടറി കെട്ടിയിട്ട് അവിടെ സാധനങ്ങൾ നിർമ്മിച്ച് നിൽക്കണം അപ്പോൾ അത് കെട്ടിയിട്ടുള്ളത് ഭൂമിയില്ല അപ്പോൾ ഈ ഭൂമി എന്നുള്ളത് ഈ ഫാക്ടറി നിർമ്മിക്കുന്നതിലേക്കും അതിൽ സാധനങ്ങൾ ഉല്പാദിപ്പിക്കുന്നതിലേക്കും ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് അപ്പോൾ ഭൂമി ഇല്ലാതെ നടക്കില്ല അപ്പോൾ ഭൂമി എന്ന് പറഞ്ഞൊരു ആസ്തിയാണ് അതുപോലെ തന്നെ യന്ത്രങ്ങൾ ഇതൊക്കെ ആസ്തി എന്ന വിഭാഗത്തിൽ വിടുന്നതാണ് യന്ത്രങ്ങൾ വാഹനങ്ങൾ ഫർണിച്ചറുകൾ അപ്പോൾ യന്ത്രങ്ങൾക്കാണ് മിഷനറി എന്ന് പറഞ്ഞു പറയും ഇതിൽ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് മിഷനറി അപ്പം അത് ആസ്തികളാണ് പിന്നെ കൈവശമുള്ള പണം അതുപോലെ ബാങ്കിലുള്ള പണം പിന്നെ കടയില് വർഷാവസാനം നമ്മൾ അക്കൗണ്ടിങ് ഇയർ നമുക്ക് പഠിക്കാണ്ട് അത് മനസ്സിലാവും ഒരു വർഷത്തിൻ്റെ അവസാനം കണക്കുകൾ കണക്കുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വർഷം ഉണ്ടായിരിക്കും അപ്പോൾ ആ വർഷത്തിന്റെ എൻഡിൽ അവരുടെ കൈവശമുള്ള വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പിന്നെ ചരക്കുകളൊക്കെ ഉണ്ടാവും നീക്കിയിരിപ്പ് ചരക്ക് എന്ന് പറയും അപ്പോൾ അത്തരം സാധനങ്ങൾ അതുപോലെ കമ്പ്യൂട്ടറുകൾ യന്ത്രങ്ങൾ അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ എന്ന് പറയും ഇവയെല്ലാം ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ് ഇതൊക്കെ മൊത്തത്തിൽ ആസ്തികൾ എന്ന് പറയുന്നു ഇനി ഈ ആസ്തികളൊക്കെ ഇവരുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സാമ്പത്തിക പ്രസ്താവനകളെന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ അതിൽ വരുന്ന ഒരു സാധനമാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയും ബാലൻസ് ഷീറ്റ് ഇനി വഴിയെ മനസ്സിലാക്കാം ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ബാലൻസ് ഷീറ്റിലാണ് കമ്പനിയുടെ ആസ്തി എത്ര അവരുടെ ബാധ്യത എത്ര എന്നൊക്കെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ആസ്തി കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിലാണ് അപ്പൊ ബാലൻസ് ഷീറ്റിന്റെ അതിന് ചില വശങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മലയാളമാണ് ബാക്കി പത്രം എന്നുള്ളത് ബാലൻസ് ഷീറ്റ് എന്നുള്ളതിന്റെ മലയാളമാണ് ബാക്കി പത്രം അപ്പോൾ ഈ ബാക്കി പത്രം എന്ന് പറയുന്ന ബാലൻസ് ഷീറ്റിന് രണ്ട് വശമാണ് വരുന്നത് അപ്പൊ അതിന് ആസ്തികളുടെ ഒരു വശം വരുന്നുണ്ട് അതുപോലെ ബാധ്യതകളുടെ ഒരു വശവും വരുന്നുണ്ട് അപ്പോൾ അതിൽ ആസ്തികളുടെ വശത്ത് അതായത് അസറ്റ് സൈഡിലാണ് എന്ത് കാണിക്കുന്നത് അസറ്റുകൾ കാണിക്കുന്നത് അത് മനസ്സിലാക്കി വെക്കുക അവിടെ ബാലൻസ് ഷീറ്റൊക്കെ നമുക്ക് കാണാം എങ്ങനെ എന്തെങ്ങനെയാണെന്നൊക്കെയുള്ളത് പിന്നീടുള്ള ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ആസ് ആസ്തികള് ആസ്തികൾ കാണിക്കേണ്ടത് ബാലൻസ് ഷീറ്റിൻ്റെ ആസ്തികൾ കാണിക്കുന്ന വശമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് ഉണ്ട് അവിടെയാണ് നമ്മൾ ആസ്തികൾ കാണിക്കുന്നത് ഇനി ആസ്തികളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അപ്പം അതിലൊന്നാണ് ഹ്രസ്വകാല ആസ്തികളും ദീർഘകാല ആസ്തികളും അപ്പോൾ താഴെ ഒരു ഡയഗ്ര അതിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കത് നോക്കാം അപ്പം ഇവിടെ മൊത്തത്തിലൊന്ന് പറഞ്ഞു പോവുന്നു നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മനസ്സിലാക്കാം ആസ്തികൾ അപ്പം ആസ്തികൾ അവിടെ കാണാം രണ്ടായിട്ട് തിരിക്കുന്നു ദീർഘകാല ആസ്തികൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് നോൺ കറന്റ് അസെറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് അസെറ്റ്സ് എന്നും പറയും നോൺ കറന്റ് അസറ്റുകൾ പിന്നെ ഉള്ളത് ഹ്രസ്വകാല ആസ്തികൾ അതിന് പറയുന്ന പേരാണ് കറന്റ് അസെറ്റ്സ് അപ്പോൾ അസറ്റുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം നോൺ കറന്റ് അസറ്റ്സും അസറ്റ്സും അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹ്രസ്വകാല ആസ്തികൾ ഹ്രസ്വകാലം ചെറിയ കാലയളവിൽ ആണത് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഉപയോഗം നമുക്ക് കിട്ടുന്നത് അങ്ങനെയുള്ള ആസ്തികളാണ് ഹ്രസ്വകാല ആസ്തികൾ പിന്നെയുള്ളത് ദീർഘകാല ആസ്തികളാണ് നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ കറന്റിലേക്ക് നോൺ വാക്ക് കൂട്ടുക അപ്പോൾ നോൺ കറണ്ട് കറൻറ് അല്ലാത്തത് എന്നർത്ഥം കറൻറ് അസെറ്റ് അല്ലാത്തതെന്നാണ് നോൺ കറണ്ട് അസറ്റുകൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം അത് അതിൽ വരുന്ന ഇതാണ് ദീർഘകാല ആസ്തികൾ എന്നാണ് അപ്പം ആ ആസ്തികൾ നമ്മൾ ബിസിനസ്സിൽ ദീർഘകാലം യൂസ് ചെയ്യുന്നതാണ് ഇപ്പം ഭൂമി മെഷീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ അപ്പം അതിന്റെ ഉപയോഗം നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഒരുപാട് വർഷങ്ങളോളം പലതും ആ ബിസിനസ് സ്ഥാപനം നിലനിൽക്കുന്ന വർഷത്തോളം ഒക്കെ നമുക്ക് അതിൽ നിന്നുള്ള ഉപയോഗം കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള ആസ്തികളെയാണ് നമ്മൾ ദീർഘകാല ആസ്തികൾ എന്ന് പറയുന്നത് ഈ ദീർഘകാല ആസ്തികളെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഇവിടെ താഴെ കണ്ടല്ലോ ഈ ആരോ താഴോട്ട് വരുന്ന ആരോമാർക്ക് അതിന് ക്ലാസിഫിക്കേഷൻ ശ്രദ്ധിക്കുക ദീർഘകാല ആസ്തികളെ സ്ഥിര ആസ്തികൾ അതായത് ഫിക്സഡ് അസറ്റുകൾ എന്ന് പറയും ദീർഘകാല ആസ്തികളിൽ അതിൽപ്പെട്ട ഒന്നാണ് അത് ഫിക്സഡ് അസറ്റ്സ് പിന്നെ ദീർഘകാല നിക്ഷേപങ്ങൾ നോൺ കറന്റ് ഇൻവെസ്റ്റ്മെൻറ്സ് എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ സബ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾ പിന്നെ അതിൽ വരുന്ന മറ്റൊന്നാണ് മുൻകൂർ നികുതി ആസ്തി അറ്റ തുക അതായത് ഡെഫേർഡ് ടാക്സ് അസറ്റ്സ് ഡെഫേർഡ് ടാക്സ് അസറ്റ്സ് ആണ് മുൻകൂർ നികുതി ആസ്തി അപ്പോൾ അതൊക്കെ ടാക്സ് പേയ്മെൻറ്റില് ആ ഏരിയയിലൊക്കെ വരുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ അസെറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ വരുന്നുണ്ട് അങ്ങനെ വരുന്ന ടാക്സ് ആണ് നമുക്ക് ഡെഫേർഡ് ടാക്സ് അസെറ്റൊക്കെ വരുന്നത് അതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും അപ്പോൾ അത് അതിൽ അതല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ളത് അപ്പം ആ കാര്യങ്ങളിലേക്ക് മാത്രം നമ്മൾ ഡിസ്കഷൻ ഒതുക്കാം മറ്റുള്ള കാര്യങ്ങളൊക്കെ വഴിയേ നിങ്ങൾ പഠിക്കും പിന്നെ ദീർഘകാല വായ്പ വായ്പകളാണ് ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് അതായത് നമ്മൾ അങ്ങോട്ട് നൽകിയിട്ടുള്ള ദീർഘകാല വായ്പകളൊക്കെ വരും നമ്മൾ എടുത്ത വായ്പ അങ്ങോട്ട് കൊടുത്ത വായ്പ കൊടുക്കുമ്പോഴേ നമുക്കത് ആസ്തിയായിട്ട് വരുള്ളൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാധ്യതയാണല്ലോ പിന്നെ മറ്റ് ദീർഘകാല ആസ്തികൾ ഇതിലൊന്നും പെടാത്ത മറ്റു ദീർഘകാല ആസ്തികൾ അതർ നോൺ കറന്റ് അസെറ്റ്സ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട് ഇതൊക്കെയാണ് ദീർഘകാല ആസ്തികളുടെ ക്ലാസിഫിക്കേഷൻ ഇനി നമുക്ക് ഈ ഇവിടെ നിന്ന് വന്നാൽ ഈ സ്ഥിര ആസ്തികൾ ഇവിടെ നിന്നാണ് നമുക്ക് പരീക്ഷിക്കുവാനൊരു ഏരിയ ഇത് കണ്ടല്ലോ ദീർഘകാല ആസ്തിയിൽ ഒന്നാമത്തെ വിഭാഗമാണ് ഫിക്സഡ് അസെറ്റ്സ് അതായത് സ്ഥിര ആസ്തികൾ എന്ന് പറയും ഈ സ്ഥിര ആസ്തികളെ വീണ്ടും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം ഈ ലൈൻ ശ്രദ്ധിക്കുക നാലായിട്ട് കാണാം അതിലൊന്നാണ് ഒന്നാമത്തെയാണ് ദൃശ്യ ആസ്തികൾ ദൃശ്യ ആസ്തികൾ എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ ആസറ്റ്സ് എന്ന് പറയും അപ്പം അത് നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ് എന്താണ് ദൃശ്യ ആസ്തികൾ പരീക്ഷകൾക്ക് അതിൻ്റെ അടുത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് ദൃശ്യ ആസ്തികൾ എന്നാൽ എന്ത് എന്നുള്ളതാണ് ദൃശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ് ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥതാണ് ദൃശ്യമാവുക എന്നുള്ളതാണ് ദൃശ്യമാവുക അപ്പോൾ ടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ ആ ആസ്തികളെ നമുക്ക് ദൃശ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കാതിൻ്റെ നിലനിൽപ്പ് അതിൻ്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് അതിൻ്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള ആസ്തികളാണ് ഈ ദൃശ്യ ആസ്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു ആസ്തി ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തൊടാനും കാണാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ആസ്തികളെയാണ് നമ്മൾ ദൃശ്യ ആസ്തികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ടാൻചിബിൾ ആസിഡ്സ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് ഒരു കെട്ടിടം നമുക്ക് കാണാൻ പറ്റുന്നതാണ് വാഹനം നമുക്ക് കാണാൻ പറ്റുന്നതാണ് കമ്പ്യൂട്ടർ നമുക്ക് കാണാൻ പറ്റും ഫർണിച്ചറുകളെ കാണാൻ പറ്റും ഭൂമി നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള ആസ്തികളെല്ലാം എന്തെന്ന് പറയുന്നു ദൃശ്യ ആസ്തികളെന്ന് പറയുന്നു പിന്നെയുള്ള ആസ്തികളാണ് അദൃശ്യ ആസ്തികൾ രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്നതാണ് ഫിക്സ് ദീർഘകാല ആസ്തികളിലെ അതായത് ഫിക്സഡ് അസറ്റിലെ രണ്ടാമത്തെ ഒരു വിഭാഗമാണ് അദൃശ്യ ആസ്തികൾ എന്നുണ്ട് അദൃശ്യ ആസ്തികൾ എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ ഇതിന്റെ ഓപ്പോസിറ്റാ ടാഞ്ചിബിലിറ്റിയുടെ ഓപ്പോസിറ്റാണ് ഇൻടാഞ്ചിബിൾ അപ്പോൾ അദൃശ്യ ആസ്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് നമുക്ക് കാണാൻ പറ്റില്ല എന്നാൽ ആസ്തിയാണ് പക്ഷെ അതിനെ കാണാൻ പറ്റില്ല അപ്പോൾ പാറ്റൻ്റ് കോപ്പിയറൈറ്റ് ഇങ്ങനത്തെ കുറെ ടൈറ്റിലുകളൊക്കെ ആസ്തികളായിട്ട് വരാ വരുന്ന കേസുകളുണ്ട് പിന്നെ അപ്പോൾ പാറ്റൻ്റ് കോപ്പിയ റൈറ്റ് അതുപോലെ ട്രേഡ് മാർക്ക് ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാറ്റൻ്റ് എടുക്കുക എന്നൊക്കെ പറയില്ല ഒരു ഒരു കണ്ടുപിടുത്തം നടത്തി കഴിഞ്ഞാൽ അതിനൊക്കെ പാറ്റൻ്റ് എടുക്കാറുണ്ട് അതുപോലെ തന്നെ ട്രേഡ് മാർക്ക് ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളതെല്ലാം എന്താണ് ഫിക്സഡ് ആസ്തികൾ സ്ഥിര ആസ്തികൾ എന്ന വിഭാഗത്തിൽ വരുന്നതാണ് അതോടൊപ്പം തന്നെ എന്തില്ല അത് കാണാൻ പറ്റില്ല ഇപ്പം പാറ്റന്റ് അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല കോപ്പിയറായിട്ട് പകർപ്പാവകാശം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുന്നുള്ളൂ പകർപ്പാവകാശം ഈ പകർപ്പാവകാശം അതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഭവമല്ല എന്നാൽ എന്നാലതൊരു ആസ്തിയായിട്ട് സ്ഥാപനങ്ങൾ കണക്കാക്കുന്ന കാര്യമാണ് അപ്പം അതിനെയാണ് അദൃശ്യ ആസ്തികൾ എന്ന് പറയാം അപ്പം ഇത് രണ്ടും നമുക്ക് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഫിക്സഡ് അസറ്റിൽ വരുന്നതാണ് പിന്നെയുള്ള നിർമ്മാണ ഘട്ടത്തിലുള്ള ആസ്തികളുണ്ട് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട് നിർമ്മാണ ഘട്ടത്തിലുള്ള ആസ്തികൾ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് പിന്നെ വികസന ഘട്ടത്തിലുള്ള ആസ്തികൾ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട് വികസന ഘട്ടത്തിലുള്ള ആദർശ ആസ്തികൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അണ്ടർ ഡെവലപ്മെന്റ് ഇങ്ങനെ നാലായിട്ടാണ് ഈ സ്ഥിര ആസ്തികൾ അല്ലെങ്കിൽ ഫിക്സഡ് ആസ്തികൾ തിരിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ആ ലോങ് ടേം ആസ്തികൾ എന്നല്ല വിഭാഗത്തിന്റെ ഡിസ്കഷൻ ഇവിടെ നമ്മൾ നിർത്തുകയാണ് തൽക്കാലം ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങളുണ്ട് അത് ഓരോന്നൊക്കെ നമുക്ക് പിന്നീട് അടുത്ത ക്ലാസ്സുകളിൽ പറയാം പിന്നെ ഉള്ളത് ഹ്രസ്വകാല ആസ്തികളാണ് ഹ്രസ്വകാല ആസ്തികൾ ഹ്രസ്വകാല ആസ്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് അതായത് അത്തരം ആസ്തികൾ നമ്മൾ കുറച്ചു കാലത്തേക്കാണ് നമ്മൾ ബിസിനസ്സിൽ അതിന് നമുക്ക് ഉപയോഗപ്പെടുന്നത് അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്നത് അങ്ങനെയുള്ള ആസ്തികളാണ് കറന്റ് ആ സെറ്റ്സ് നമുക്കിനി താഴെ വിടുന്നുണ്ട് അതിൻ്റെ ഒരു വ്യത്യാസം കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം ഇനി അതിൻ്റെ ടൈപ്പുകളാണ് അതിലൊന്നാണ് കറന്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹ്രസ്വകാല നിക്ഷേപം അല്ലേ ഹ്രസ്വകാലത്തേക്ക് നമ്മൾ നിക്ഷേപിക്കുകയാണ് ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ ഒരു കമ്പനി മറ്റൊരു കമ്പനിയിൽ അവർ പൈസ ഇറക്കുകയാണ് അപ്പോൾ നിക്ഷേപം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ എന്താണെന്നുള്ളത് ഇപ്പോൾ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം അറിയാലോ അപ്പോൾ നമ്മള് കമ്പനി അല്ലെങ്കിൽ നമ്മളെ ബിസിനസ് സ്ഥാപനം മറ്റൊരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഓഹരികളിലോ അല്ലെങ്കിൽ മറ്റുള്ള സെക്യൂരിറ്റികളൊക്കെ ഉണ്ടാകും അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് പൈസ നിക്ഷേപിക്കുകയാണ് അപ്പോൾ അത് ചെറിയ കാലയളവിലേക്കാണെങ്കിലാണ് അതിനെ നമ്മൾ ഈ ഹ്രസ്വകാലം എന്ന് പറയുക ഹ്രസ്വം എന്നുള്ളതാണ് വളരെ ചെറിയ ചുരുങ്ങിയതെന്നുള്ളതാണ് അപ്പോൾ ഹ്രസ്വകാല നിക്ഷേപം എന്ന് പറയുക അപ്പോൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഏത് വിഭാഗത്തിലാണ് പെടുത്തുക ഹ്രസ്വകാലം എന്നുള്ള വിഭാഗത്തിലാണ് പെടുത്തുക അത് ഹ്രസ്വകാല ആസ്തിയാണ് ഇപ്പോൾ ഒരു വർഷ കാലയളവൊക്കെയാണ് നമ്മൾ ഈ ഹ്രസ്വകാലം എന്നുള്ളതിൽ പറയാറുള്ളത് പൊതുവേ അപ്പോൾ അഞ്ച് വർഷത്തേക്കോ ആറ് വർഷത്തേക്കോ പത്ത് വർഷത്തേക്കോ ഒക്കെ ഇതേപോലെ തന്നെ മറ്റൊരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്ന് പറയില്ല അത് ഇൻവെസ്റ്റ്മെന്റ് ആണ് പേര് ഇൻവെസ്റ്റ്മെന്റ് ആണ് പക്ഷെ അത് എന്തായിട്ട് വരും നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ മുകളിൽ നമ്മൾ കണ്ടല്ലോ ഇതാ ഇവിടെ കാണാം ദീർഘകാല നിക്ഷേപങ്ങൾ എന്ന വിഭാഗത്തിലാണ് അപ്പം ആ നിക്ഷേപം വരുന്നത് അപ്പം നിക്ഷേപം എന്നുള്ളത് ഹ്രസ്വകാലത്തേക്കും ചെയ്യാം ദീർഘകാലത്തേക്കും ചെയ്യാം ദീർഘകാലത്തേക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിനെ ദീർഘകാല നിക്ഷേപം എന്ന് പറയും ഹ്രസ്വകാലത്തേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഹ്രസ്വകാല നിക്ഷേപം എന്ന് പറയും ഓക്കെ പിന്നെ രണ്ടാമത് വരുന്നതാണ് നീക്കി ചര ചരക്കുകൾ എന്ന് പറയും അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷനൊക്കെ മനസ്സിലാക്കാണ്ട് പിന്നീട് പറയാം ഇൻവെന്ററീസ് എന്ന് പറയും ചരക്കുകളാണ് ഇൻവെന്ററി അപ്പൊ ബിസിനസ് സ്ഥാപനത്തില് വിൽക്കാൻ വെച്ചിട്ടുള്ള സാധനങ്ങളില്ലേ വിൽക്കാനുള്ള സാധനങ്ങൾ അതിന് നമ്മൾ അവരുടെ സ്റ്റോക്ക് എന്ന് പറയാം അല്ലെങ്കിൽ എന്തു പറയും ഇൻവെൻ്ററീസ് എന്ന് പറയും ഇപ്പം അതിൻ്റെ ടൈപ്പ്സ് ഒക്കെ പിന്നീട് വരുന്നുണ്ട് അതിൻ്റെ തന്നെ പല ടൈപ്പുകളുണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട് ക്ലോസിങ് സ്റ്റോക്ക് ഉണ്ട് അത് പിന്നെ അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസ് ഒക്കെ അവിടെ വരുന്നുണ്ട് അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം അപ്പോൾ എന്തായാലും സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഇൻവെൻ്ററീസ് എന്നുള്ളത് ഹ്രസ്വകാലാവസ്ഥയാണെന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കേ പിന്നുള്ളത് വില്പനയിൽ നിന്ന് കിട്ടാനുള്ളത് റിസീവബിൾസ് ആണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും കിട്ടാനുള്ളതെന്ന് പറയും വിൽപ്പനയിൽ നിന്ന് കിട്ടാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിറ്റിട്ടുണ്ടാവും സാധനങ്ങൾ വിൽക്കുന്നു വിൽക്കുന്ന സമയത്ത് അതെന്താണ് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകും അപ്പൊ പൈസ തരൂല്ല അപ്പൊ അവര് പിന്നീടാ നമുക്ക് പൈസ തരാ അപ്പൊ അങ്ങനെ ആ പിന്നീട് കിട്ടാനുള്ള കാര്യങ്ങളാണ് വിൽപ്പനയിൽ നിന്ന് അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് വിൽപ്പനയിൽ നിന്ന് കിട്ടാനുള്ളത് എന്ന് പറയുമ്പോൾ വരുന്നതുകൊണ്ട് പിന്നെ പണവും പണത്തിന് തുല്യമായവയും ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് എന്ന് പറയും അതായത് പണം ക്യാഷ് ഇൻ ഹാൻഡ് ഇപ്പോൾ കയ്യിലുള്ള പണുണ്ട് അതുപോലെ തന്നെ ബാങ്കിലുള്ള പണുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരിക അപ്പോൾ അതെല്ലാം തന്നെ കറൻറ്റ് ആസ്തിയാണ് അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് കറണ്ട് അസെറ്റ് വരുന്ന ഇനമാണെന്ന് മനസ്സിലാക്കി വെക്കണം പിന്നെ ഉള്ളത് ഹ്രസ്വകാല വായ്പകളാണ് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ചെറിയ കാലയളവിലേക്ക് നമ്മൾ ആർക്കെങ്കിലും അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോൺ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഹ്രസ്വകാല വായ്പകളിൽ വരിക പിന്നെ അപ്പോൾ ഈ പറഞ്ഞതിലൊന്നും വരാത്ത മറ്റ് ഹ്രസ്വകാല ആസ്തികൾ എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയാണ് ആസ്തികളുടെ ഒരു പൊതുവായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അതിൻ്റെ ഒരു പൊതുവായ ചിത്രമാണ് നമ്മൾ കണ്ടത് ഇനിയൊക്കെ അതൊന്നും ഓരോന്നോരോന്നൊക്കെ പിന്നീട് മനസ്സിലാക്കാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ആസ്തികളെ നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ദീർഘകാല ആസ്തികളും ഹ്രസ്വകാല ആസ്തികളും ഇനി നാലാമത്തെ ഒരു പ്രധാന ടേമാണ് ബാധ്യതകൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ ആസ്തിക്ക് ഓപ്പോസിറ്റാണ് ബാധ്യതയായിട്ട് വരുന്നത് അതായത് ഒരു സ്ഥാപനം ഭാവിയിൽ മറ്റുള്ളവർക്ക് തിരിച്ചു കൊടുക്കേണ്ട കടങ്ങളാണ് അവരുടെ ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന് മറ്റുള്ള ആൾക്കാർക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാണ്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാകും അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ടി വരുന്ന ചില കടങ്ങൾ ഉണ്ടാകും ആ കടങ്ങളെയാണ് ബാധ്യതകൾ എന്ന് പറയാം അല്ലെ ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് തുടങ്ങിയത് എങ്കിൽ ബാങ്ക് ലോൺ എന്ന് പറയുന്നത് സ്ഥാപനത്തിന് ഒരു ബാധ്യതയാണ് ആ രീതിയിലുള്ളതാണ് അവിടെ വരിക പിന്നെ അവയെ നേരത്തെ നമ്മൾ വേണ്ട ബാലൻസ് ഷീറ്റിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു ബാലൻസ് ഷീറ്റ് എന്നുള്ളതിന് രണ്ട് സൈഡാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത് അതിൻ്റെ ഒരു അസെറ്റ് കാണിക്കുന്ന ഒരു ഉണ്ടാവും ബാധ്യതകൾ കാണിക്കുന്ന ഒരു ഉണ്ടാവും അപ്പോൾ ബാധ്യതകൾ എന്നുള്ളത് എവിടെ കാണിക്കും പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ ബാധ്യതാവശത്താണ് കാണിക്കേണ്ടത് അതിനാണ് നമ്മൾ ലാബിലിറ്റി സൈഡ് എന്ന് പറയും അപ്പോൾ ബാധ്യതകൾ ഈ ബാക്കി പത്രത്തിൻ്റെ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത് ഇനി ബാധ്യതകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം നമ്മൾ നേരത്തെ ആസ്തികളെ രണ്ടായിട്ട് തിരിച്ച പോലെ ബാധ്യതകളെ അതേ പേരിൽ തന്നെ തിരിക്കാം ഒന്നെന്താണ് നോൺ കറണ്ട് എന്നുള്ളത് കഴിഞ്ഞിട്ട് എന്താക്കുക ലാബിലിറ്റീസ് എന്ന് പറയാം നോൺ കറൻറ്റ് ലാബിലിറ്റീസ് എന്നും നോൺ സോറി കറൻറ്റ് ലാബിലിറ്റീസ് എന്നും നേരത്തെ അസറ്റിന് നമ്മൾ തിരിച്ചത് നോൺ കറൻറ്റ് അസെറ്റ്സും കറണ്ട് അസെറ്റ്സും എന്നായിരുന്നു അതേപോലെ ഇവിടെ അസെറ്റ് എന്നുള്ള വാക്ക് മാറ്റിയിട്ട് നോൺ കറണ്ട് ലാബിലിറ്റീസ് പിന്നെ കറണ്ട് ലാബിലിറ്റീസ് അപ്പം അതിന്റെ അർത്ഥത്തിൽ വ്യത്യാസം വരും ദീർഘകാല ബാധ്യതകൾ നോൺ കറണ്ട് ലാബിലിറ്റീസ് ഹ്രസ്വകാല ബാധ്യതകൾ കറണ്ട് ലാബിലിറ്റീസ് ഇനി ഇതിനെ രണ്ടിനെയും വീണ്ടും നമുക്ക് ഇങ്ങനെ തിരിക്കാം ദീർഘകാല ബാധ്യത എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് ദീർഘകാല വായ്പകൾ നമ്മൾ വളരെ ദീർഘകാലത്തേക്ക് എടുത്തിട്ടുള്ള വായ്പകൾ ഉണ്ടാവും കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ തിരിച്ചടവ് പൂർത്തിയാകുന്ന തരത്തിലുള്ള വായ്പകൾ വായ്പകളുണ്ടാവും അങ്ങനെയുള്ള വായ്പകളാണ് ദീർഘകാല വായ്പകൾ പിന്നെ നേരത്തെ നമ്മൾ ഒരു ടാക്സ് ലാബിലിറ്റി കണ്ടിരുന്നു ഒരു നികുതി ബാധ്യത വരുന്ന കേസ് അത് നമുക്ക് അസെറ്റായിട്ട് വരുന്ന നമുക്ക് ആസ്തിയായിട്ട് വരുന്ന സമയ സന്ദർഭമുണ്ട് നമുക്ക് ബാധ്യത അങ്ങോട്ടുള്ള ബാധ്യതയായിട്ട് വരുന്ന സന്ദർഭമുണ്ട് അതാണ് ഇവിടെ നികുതി അടവ് ബാധ്യത അറ്റത്തുക ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റീസ് എന്ന് കൊടുത്തിട്ടുള്ളത് ഡെഫേർഡ് ടാക്സ് ഓക്കെ പിന്നെ ഉള്ളത് മറ്റ് ദീർഘകാല ബാധ്യതകളാണ് പിന്നെ മറ്റ് ഇതിലൊന്നുമല്ലാത്ത മറ്റ് ദീർഘകാല ബാധ്യതകൾ പിന്നെ ദീർഘകാല വക ഉണ്ട് ലോങ് ടേം പ്രൊവിഷൻസ് പ്രൊവിഷനുകൾ വെക്കുക എന്നൊക്കെ നമ്മൾ പറയും ചില പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട് അത് നമുക്ക് പിന്നീടൊക്കെ മനസ്സിലാക്കാം എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് ദീർഘകാല ബാധ്യതകളാണ് ഇനി ഹ്രസ്വകാല ബാധ്യതകളുണ്ട് കറന്റ് ലാബിലിറ്റീസ് ഹ്രസ്വകാല ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഷോർട്ട് ടേം ബോറോയിങ്സ് ആണ് ചെറിയ കാലയളവിലേക്കൊക്കെ നമ്മൾ വായ്പ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കേണ്ടി വരും അതാണ് ഹ്രസ്വകാല ബാധ്യത മലയാളത്തിൽ പറയുമ്പോൾ ബാധ്യത എന്ന് തന്നെ പറയും ബോറോയിങ്സ് കേട്ടോ പിന്നെ വാങ്ങിയ ഇനത്തിൽ കൊടുക്കാനുള്ളത് ട്രേഡ് പേബിൾസ് ആണ് ഇപ്പം നേരത്തെ മുകളിൽ നമ്മൾ കണ്ടു എന്ത് ട്രേഡ് റിസീവബിൾസ് കണ്ടു ഏഹ് ട്രേഡ് റിസീവബിൾസ് മുകളിൽ ഉണ്ടായിരുന്നു അത് എന്തായിരുന്നു ആ അപ്പം ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ് അത് വിറ്റ ഇനത്തിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനൊക്കെ ഉണ്ടാവും അതാണ് ട്രേഡ് റിസീവബിൾസ് എന്നുള്ളതിൽ വരിക ഇവിടെ വരുന്നത് എന്താണ് വാങ്ങിയ ഇനത്തിൽ കൊടുക്കാനുള്ളത് എന്നാണ് അതായത് ട്രേഡ് പേബിൾസ് ആണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ മുകളിൽ ഇവിടെ ഇവിടെ ട്രേഡ് ട്രേഡ് റിസീവബിൾസ് എന്നാണ് കേട്ടോ അപ്പൊ അത് വിൽപ്പനയിൽ നിന്ന് കിട്ടാനുള്ളത് ഇതിൻ്റെ ഓപ്പ് വിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടാണ്ടാവും കടം വാങ്ങിയാൽ നമുക്ക് ഇങ്ങോട്ട് കടം കൊണ്ടുപോയാൽ നമുക്ക് ഇങ്ങോട്ട് തരാനാവും ഇനി ഇവിടെ നമ്മൾ ഇങ്ങോട്ട് കട സ്ഥാപനത്തിലേക്ക് കടയിലേക്ക് വാങ്ങിക്കൊണ്ടുവരണത് കടത്തിനാവും ചിലപ്പോൾ കടയിലേക്ക് നമ്മൾ സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നത് വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നത് കടത്തിനാവും അപ്പൊ നമ്മൾ അങ്ങോട്ട് അകലം പൈസ കൊടുക്കാണ്ടി വരിക അവയാണ് നമ്മൾ വാങ്ങിയ ഇനത്തിൽ കൊടുക്കുകയുള്ളത് എന്ന് പറയാം ഓക്കെ മറ്റേതിൻ്റെ ഓപ്പോസിറ്റ് മുകളിൽ കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് ആണ് പിന്നെ മറ്റ് ഹ്രസ്വകാല ബാധ്യതകൾ മറ്റു അതർ കറന്റ് ലവലിറ്റീസ് ഇതിലൊന്നും വരാത്തത് പിന്നെ ഷോർട്ട് ടേം പ്രൊവിഷൻസ് ഇവിടെ കണ്ട ലോങ് ടേം പ്രൊവിഷൻസിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഷോർട്ട് ടേം പ്രൊവിഷൻസ് അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി ആ ഭാഗമൊക്കെ എത്തുമ്പോൾ അത് മനസ്സിലാക്കാം എന്താണെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരു കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളണം എന്നില്ല അപ്പോൾ എന്തായാലും ബാധ്യതകൾ നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക ഇനി നമ്മൾ ഈ കണ്ട ഹ്രസ്വകാലം ദീർഘകാലം ഇത് നമ്മളുടെ വ്യത്യാസമാണ് അതൊന്ന് മനസ്സിലാക്കണം അപ്പൊ ഹ്രസ്വകാല ആസ്തികളും ബാധ്യതകളും പ്രവർത്തന ചക്രവുമായി ബന്ധപ്പെട്ടതാണ് കാരണം അതിൻ്റെ ഒരു ഒരു സൈക്കിൾ വരുന്നുണ്ട് ഏഹ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ഈ ഹ്രസ്വകാലം ദീർഘകാലം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ മനസ്സിലാക്കാനുള്ളത് ഹ്രസ്വകാല ആസ്തികളും ബാധ്യതകളും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ നേടിയെടുക്കേണ്ടവയോ കൊടുത്തുറുക്കേണ്ടവയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ റസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളത് അല്ല സോറി ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളത് അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും അപ്പം അങ്ങോട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു പിരീഡ് എന്ന് പറയുന്നത് എത്രയാണ് പരമാവധി ഒരു ഒരു വർഷമാണ് നമ്മൾ കണക്കാക്കുകയുള്ളത് അപ്പോൾ ഒരു വർഷത്തിൻ്റെ അപ്പുറത്തേക്കുള്ളതൊക്കെ നമ്മൾ ലോങ് ടേം എന്ന വിഭാഗത്തിലും ഒരു വർഷത്തിന്റെ ആ ഒരു വർഷം വരെ ഉള്ളതൊക്കെ നമ്മൾ ഷോർട്ട് ടേം എന്ന വിഭാഗത്തിലുമാണ് പെടുത്തുന്നത് അപ്പൊ ആ ടേമിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ ഹ്രസ്വകാലം അല്ലെങ്കിൽ ദീർഘകാലം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഹ്രസ്വകാല ഇനങ്ങൾ പ്രധാനമായിട്ടും വ്യാപാര ഇടപാടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് കൊടുക്കൽ വാങ്ങലുകളുമായി ബന്ധപ്പെട്ടതാണ് സാധാരണ നോർമൽ ബിസിനസ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു എന്തെന്ന് പറയുന്നത് ഹ്രസ്വകാല ഇനങ്ങൾ വരുന്നത് പിന്നെ ഹ്രസ്വകാല ഇനങ്ങൾ പണമോ പണത്തിന് തുല്യമായവയോ ആണ് എന്നാണ് ഇപ്പോൾ ക്യാഷ് നമ്മളത് മനസ്സിലാക്കാം ഇനി നമുക്ക് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഒരാൾക്കാരുണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പൈസ തരാനുള്ള ആൾക്കാരാണ് നമ്മളെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി കടത്തിന് കൊണ്ടുപോയി അപ്പോൾ അയാൾ ഒരു കാഴ്ച കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടോ പൈസ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആ വ്യക്തി എന്നുള്ളത് പണത്തിന് തുല്യമാണ് നമുക്ക് മനസ്സിലായി ഒരാൾ ആയിരം രൂപയുടെ സാധനം കടം വാങ്ങിച്ചുകൊണ്ട് പോയാൽ ആ വ്യക്തി പിന്നെ നമുക്ക് ആയിരം രൂപക്ക് തുല്യമാണ് നമ്മുടെ കയ്യിൽ ആയിരം രൂപ എങ്ങനെ ഇരിക്കുന്നോ അതേപോലെയാണ് ആ വ്യക്തിയെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത് ആ വാ വാങ്ങിക്കൊണ്ടു പോകുന്ന വിഭാഗം ആൾക്കാർക്കാണ് നമ്മളെന്തെന്ന് പറയുക ഡെപ്റ്റേഴ്സ് എന്ന് പറയും നമുക്ക് ഇങ്ങോട്ട് പണം തരാനുള്ള ആൾക്കാർ അപ്പോൾ നമുക്ക് ഇതിൽ ടേംസിൽ പെട്ടതാണ് അത് പറയുന്ന സമയത്ത് മനസ്സിലാക്കാം അപ്പോൾ എന്തായാലും അത് ഓർത്ത് വെക്കാം ഇനി അഞ്ചാമത്തെ ഒരു ടേം ക്യാപിറ്റലാണ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം എന്ന് പറയും ഒരു ഉടമസ്ഥൻ മീനി ബിസിനസ്സിൽ അയാളുടെ ബിസിനസ്സിൽ അത് ചെറിയ ബിസിനസ്സാവട്ടെ വലിയ ബിസിനസ്സാവട്ടെ എന്തായാലും അതിൽ നിക്ഷേപിച്ചിട്ടുള്ള തുകയാണ് എന്തെന്ന് പറയുന്നത് മൂലധനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പൊ ഏതൊരു ബിസിനസ് തുടങ്ങാനും നമുക്ക് ക്യാപിറ്റൽ ആവശ്യമാണ് മനസ്സിലായല്ലോ തലസ്ഥാനം എന്നുള്ളൊരു അർത്ഥമുണ്ട് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്ത്യൻ്റെ ക്യാപിറ്റൽ അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് ആ അല്ല ഈ അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലധനം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പോൾ ഒരു ഉടമസ്ഥൻ ബിസിനസ്സിൽ നിക്ഷേപിച്ചിട്ടുള്ള തുകയാണ് മൂലധനം ഇനി ആ തുക എന്ന് പറയുമ്പോൾ ക്യാഷായിട്ട് മാത്രമല്ല മൂലധനം വരുന്നത് അത് ബിസിനസ്സിലേക്ക് ക്യാഷായിട്ടും കൊണ്ടുവരാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആസ്തിയുടെ രൂപത്തിലും കൊണ്ടുവരാം അതായത് ഒരാളൊരു സ്ഥാപനം തുടങ്ങുന്നു ഒരു ഒരു ലക്ഷം രൂപ രൂപയായിട്ട് കൊണ്ടുവന്നിട്ട് അയാൾ തുടങ്ങുന്നു അതോടൊപ്പം തന്നെ അയാളുടെ കയ്യിൽ കുറച്ച് പ്രോപ്പർട്ടി ഇപ്പം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു വാഹനമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഈ ബിസിനസ്സിലേക്ക് അയാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബിസിനസിന്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതും അയാളുടെ മൂലധനത്തിന്റെ ഭാഗമായിട്ട് മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ അയാൾ ആസ്തി ആ ആസ്തിയുടെ രൂപത്തിലാണ് അതിലേക്ക് എന്ത് ചെയ്യുന്നത് ഈ മൂലധനം കൊണ്ടുവരുന്നതെന്ന് പറയാം മനസ്സിലായാലോ വെറും പൈസ ആയിട്ട് മാത്രമല്ല ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ആസ്തി രൂപത്തിലും ക്യാപിറ്റൽ കൊണ്ടുവരാം ഇനി ഈ ആസ്തി എന്ന് പറയുന്ന സോറി ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂലധനം എന്നുള്ളത് സ്ഥാപനത്തിന് ഒരു ബാധ്യതയാണ് ആക്ച്വലി സ്ഥാപനത്തിന് ബാധ്യത എന്ന് പറയുമ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഇനി നമ്മളാ എൻ ടി കോൺസെപ്റ്റൊക്കെ ഇനി പഠിക്കാൻ പോകുന്നുണ്ട് അടുത്ത ചാപ്റ്ററിൽ നേരത്തെ ടേം പഠിച്ചു എൻ ടി എന്നുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് സ്ഥാപനം എന്നുള്ളത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സാധനമാണ് അതിലെ അതിൻ്റെ ഉടമസ്ഥൻ വേറെ സ്ഥാപനം വേറെ അതാണ് അക്കൗണ്ടിങ്ങിൻ്റെ കാഴ്ചപ്പാട് ഉടമസ്ഥൻ വേറെ സ്ഥാപനം വേറെ അപ്പോൾ ഉടമസ്ഥൻ സ്ഥാപനത്തിലേക്ക് പൈസ നിക്ഷേപിച്ചാൽ സ്ഥാപനം അതെങ്ങനെയാണ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്താണത് ചെയ്യുന്നത് ഈ സ്ഥമസ്ഥന് അക്കൗണ്ട് ഈ സ്ഥാപനം അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളത് പോലെയാണ് ഉടമസ്ഥൻ സ്ഥാപനത്തിലേക്ക് പൈസ കൊണ്ടുവരുന്നു അപ്പോൾ സ്ഥാപനം എന്തായിട്ട് കണക്കാക്കുന്നു ഉടമസ്ഥന് കൊണ്ടുവന്ന പൈസ ഉടമസ്ഥന് എന്തെങ്കിലും തിരിച്ചു കൊടുക്കേണ്ടി വരും അപ്പം അത് സ്ഥാപനത്തെ സംബന്ധിച്ചോളം ഒരു ബാധ്യതയാണ് അപ്പോൾ ഉടമസ്ഥൻ നിക്ഷേപിച്ച തുക പോലും ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ സ്ഥാപനത്തിന് എന്താണ് ഒരു ബാധ്യതയായിട്ടാണ് അത് കണക്കാക്കുന്നത് മനസ്സിലായാലോ അതുകൊണ്ടാണ് മൂലധനം സ്ഥാപനത്തിൻ്റെ കടപ്പാടാണ് എന്ന് പറയാനുള്ള ഒരു കാരണം അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ആസ്തികളും ബാധ്യതകളും കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ഒരു സാധനം ഉണ്ടോ അതിന് പറയുന്ന പേരാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയാം അപ്പം ആ ഒരു സ്റ്റേറ്റ്മെൻറിൽ ഉടമസ്ഥൻ കൊണ്ടുവന്ന മൂലധനം കാണിക്കുന്നത് ഏത് വശത്തായിരിക്കും ബാധ്യതാ വശത്തായിരിക്കും കാണിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ബാധ്യതാ വശത്ത് കാണിക്കുന്നത് ബാധ്യതയാണ് എന്നുള്ളത് കൊണ്ടാണ് ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിടത്തോളം ഉടമസ്ഥൻ കൊണ്ടുവന്ന മൂലധനമാണെങ്കിൽ പോലും അത് ബാധ്യത വശത്താണ് കാണിക്കുക ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ബാധ്യതയാണ് അതേപോലെ തന്നെയാണ് ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഉടമസ്ഥൻ സ്ഥാപനത്തിലേക്ക് പൈസ കൊണ്ടുവന്നാലും ഓക്കെ അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ അങ്ങനെ മനസ്സിലാക്കിക്കോളൂ പഴയേ ഇനി ആറാമത്തെ ഒരു പോയിന്റ് ആണ് സെയിൽസ് വിൽപ്പന അപ്പൊ അത് അത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും വിൽപ്പന എന്ന് പറഞ്ഞാൽ എന്താണ് ഉപഭോക്താക്കൾക്ക് സാധനം വിൽക്കുന്നതിലൂടെയോ സേവനം നൽകുന്നതിലൂടെയോ ഉണ്ടാകുന്ന വരുമാനമാണ് വിൽപ്പന അത് പിന്നെ മനസ്സിലാവും ഒരു ട്രേഡിങ് കൺസേൺ ഒരു കച്ചവടം ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ അപ്പോൾ അവിടെ ഓരോ ദിവസവും സാധനങ്ങൾ പിന്നെ ആൾക്കാർ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നു ഉപഭോക്താക്കൾക്ക് സാധനം വിൽക്കുന്നു അപ്പോൾ പൈസ കിട്ടും അതാണ് വിൽപ്പന മനസ്സിലായില്ല അതിലൂടെ ലഭിക്കുന്ന വരുമാനത്തിനാണ് നമ്മൾ വിൽപ്പന എന്ന് പറയുന്നത് ഇനി വിൽപ്പനയും രണ്ട് തരമുണ്ട് പണം സ്വീകരിച്ചിട്ടുള്ള വിൽപ്പന ഉണ്ട് നാളത്തെ നമ്മൾ ഇടപാട് പഠിച്ചു ഫസ്റ്റില് പണം സ്വീകരിച്ചുകൊണ്ടുള്ള വിൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് സെയിൽസ് എന്ന് പറയും ക്യാഷ് സെയിൽ അപ്പോൾ ഇടപാട് ക്യാഷ് സെയിൽ ആവാം ഏ ഇടപാട് ട്രാൻസാക്ഷൻ എന്നുള്ളത് ക്യാഷ് സെയിൽ ആവാം അത് വിൽപ്പനയാണ് കേട്ടോ ഒരു ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ വിൽപ്പന എന്നുള്ള ഇടപാട് ക്യാഷിനാവാം അല്ലെങ്കിൽ കടത്തിനാവാം ക്രെഡിറ്റ് സെയിലും വരാം സെയിൽസിൽ അപ്പൊ രണ്ട് തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുക ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ ചെയ്യുന്നു വിൽക്കുന്നു അത് പണത്തിനാണ് വിൽക്കുന്നത് അപ്പോൾ തന്നെ കച്ചവടക്കാരന് പണം കിട്ടുന്നു അതാണ് ക്യാഷ് സെയിൽ ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം കൈമാറ്റമൊക്കെ വിൽപ്പനയൊക്കെ നിയമപരമായിട്ടുള്ളത് നടക്കും പക്ഷേ പണം അവിടെ കിട്ടുന്നില്ല കച്ചവടക്കാരന് പൈസ ഭാവിയിലായിരിക്കും കിട്ടുന്നത് അങ്ങനെയുള്ള വിൽപ്പനയാണ് ക്രെഡിറ്റ് സെയിൽസ് അതാണ് കടത്തിനുള്ള വിൽപ്പന എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ വിൽപ്പന എന്താണെന്ന് മനസ്സിലായി അത് രണ്ട് തരം ഉണ്ടെന്നും മനസ്സിലാക്കി വെക്കുക ഇനി സെവൻത്ത് വണ് ഏഴാമത്തെ ഒരു പോയിന്റ് ആണ് റവന്യൂ വരുമാനം ഇപ്പൊ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് സാധനങ്ങളുടെ വിൽപ്പനയിലൂടെയും സേവനങ്ങൾ നൽകുന്നതിലൂടെയും ബിസിനസ് നേടുന്ന തുകയാണ് വിൽപ്പന വരുമാനം സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത് ഓക്കെ റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനമാണ് ഇപ്പൊ പ്രധാനപ്പെട്ട റവന്യൂ ഐറ്റമാണ് ഒരു കച്ചവട ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് എന്താണ് സെയിൽസ് ആണ് അപ്പോൾ സെയിലിലൂടെയാണ് സാധനങ്ങൾ വിൽക്കുന്നതിലൂടെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഇനി അതിലൂടെ അല്ലാതെയും വരുമാനം വരാൻ മറ്റു ചെറിയ തുകയൊക്കെ വരുന്ന വരുമാനങ്ങൾ വേറെയുണ്ട് ഇവിടെ അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കമ്മീഷൻ കിട്ടുക പലിശ കിട്ടുക അല്ലെ ബാങ്കിലൊക്കെ പൈസ അക്കൗണ്ടിലൊക്കെ പൈസ ഇറക്കേണ്ടെങ്കിൽ പലിശ കിട്ടുക അതൊരു വരുമാനമാണല്ലോ പക്ഷെ അതൊക്കെ വളരെ കുറച്ചായിരിക്കും കച്ചവടത്തെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ ലാഭവിഹിതം ലാഭവിഹിതം അതുപോലെ റോയൽറ്റി കിട്ടുക വാടക കിട്ടുക ഇതൊക്കെ മറ്റു വരുമാന മാർഗ്ഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പം അത് ഓർത്ത് വെക്കുക ഓക്കെ നെക്സ്റ്റ് എട്ട് എക്സ്പെൻസാണ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചിലവെന്ന് പറയാം മലയാളത്തിൽ അപ്പോൾ വരുമാനം നേടാൻ വേണ്ടി ഒരു വരുമാനം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് സ്ഥാപനം ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു ഓർക്കുന്നുണ്ടാവും എക്സ്പെൻസ് എന്നുള്ളത് അപ്പോൾ വരുമാനം നേടണമെങ്കിൽ നമ്മൾ ഒരു എമൗണ്ട് ചിലവാക്കണം അങ്ങനെ ചിലവാക്കുന്ന തുകക്കാണ് നമ്മൾ എന്തെന്ന് പറയുക എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞു ശമ്പളം എന്നുള്ള ഒരു സംഭവം നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഒരുപാടെണ്ണം കാണാം ചെലവ് എന്ന് പറയും ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ ചെലവ് അതൊക്കെ നമുക്ക് വലിയ മനസ്സിലാക്കാം കുറച്ചധികം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ് പിന്നെ ഇതൊക്കെ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രം ഇപ്പോൾ നമുക്ക് ഈ ക്ലാസ്സുകളിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണല്ലോ ഇതൊന്ന് മനസ്സിലാക്കാം ഇപ്പോൾ വാടക റെൻറ്റ് ഒരു കട നമ്മൾ നടത്തുന്നു അതിന് നമ്മൾ വാടക കൊടുക്കണം വാടക എന്നുള്ള ചിലവ് നമുക്ക് വരുന്നുണ്ട് നമ്മൾ ബിസിനസ് ചെയ്യാണ് അപ്പോൾ നമുക്ക് ബിസിനസ്സിൽ നിന്ന് വരുമാനം കിട്ടണം അപ്പോൾ ആ വരുമാനം കിട്ടുമ്പോൾ ഇപ്പുറത്ത് നമുക്ക് വരുന്നൊരു ചിലവുണ്ട് അപ്പോൾ ആ ചിലവ് അവിടെ വന്നാലേ നമുക്ക് ആ വരുമാനം കിട്ടുകയുള്ളൂ അപ്പം അങ്ങനത്തെ നമ്മൾ ഇവിടെ എന്ന് പറയുന്നത് അതാണ് വാടക അതുപോലെ തന്നെ മറ്റ് വേതനം ആൾക്കാർക്ക് നമ്മൾ കൂലി കൊടുക്കേണ്ടി വരും ജോലിക്കാർക്ക് കൂലി കൊടുക്കേണ്ടി വരും നമുക്ക് ജോലി എടുത്ത് വരുന്നതിന് ശമ്പളം കൊടുക്കേണ്ടി വരും പലിശ നമ്മൾ വായ്പ എടുത്തിട്ടാണ് ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ അവിടെ വായ്പ വായ്പയ്ക്കുള്ള ചിലവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പലിശ എന്നുള്ളത് അപ്പോൾ ബാങ്കിൽ പലിശ അടക്കേണ്ടി വരും പിന്നെ വൈദ്യുതി ബില്ല് അടക്കേണ്ടി വരും ഇതൊക്കെ എന്താണ് ചിലവുകൾക്കുള്ള ഉദാഹരണമാണ് അപ്പോൾ ഇതൊക്കെ ചിലവാക്കിയാലേ നമുക്ക് വരുമാനം കിട്ടുള്ളൂ അപ്പോൾ വരുമാനം നേടാൻ ഇത്തരത്തിൽ വരുന്ന ചിലവുകൾ ഉണ്ടാകും ഇവയാണ് നമ്മൾ എക്സ്പെൻസ് അല്ലെങ്കിൽ ചിലവുകളെന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് വരുന്നതാണ് എക്സ്പെൻഡീച്ചർ എക്സ്പെൻഡിച്ചർ എക്സ്പെൻഡീച്ചർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് വ്യയം എന്ന് പറഞ്ഞാൽ ചെലവ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് വരുന്നത് പക്ഷെ അത് ചെറിയ വ്യത്യാസം തന്നെയുള്ളൂ വ്യയം എന്ന് പറയും അപ്പൊ സ്വത്ത് ആർജിക്കാം നമുക്കൊരു സ്വത്ത് കിട്ടണം അല്ലെങ്കിൽ സേവനം കിട്ടണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടണം അപ്പോൾ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയോ പണം ചെലവഴിക്കുകയോ ബാധ്യത ഏറ്റെടുക്കുകയോ ചെയ്യുന്നതിനാണ് നമ്മൾ വ്യയം എന്ന് പറയാം അപ്പം നമുക്കൊരു സ്വത്ത് കിട്ടണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം നമ്മൾ പറയുന്നത് നമുക്കൊരു ഒരു മിഷനറി വാങ്ങണം മിഷനറി സ്ഥാപനത്തിൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഒരു മെഷീന് വേണം അപ്പൊ ആ മെഷീൻ ഒരു പത്ത് ലക്ഷം ഉറപ്പ ചെലവാക്കണം അപ്പൊ മെഷീന് നമ്മള് ചിലവഴിക്കുന്ന തുക അത് നമ്മള് സ്വത്താർജിക്കാൻ വേണ്ടിയിട്ടാണ് പത്തു ലക്ഷം ചിലവഴിക്കുന്നത് അപ്പൊ ആ പത്ത് ലക്ഷം ചെലവഴിക്കുന്നതിന് നമ്മള് എക്സ്പെൻഡിച്ചർ എന്നാ പറയാം എക്സ്പെൻഡിച്ചർ അപ്പൊ അതിനെ നേരത്തെ മുകളിൽ കാണുന്ന എട്ടാമത്തെ എക്സ്പെൻസിലേക്ക് അതിനെ പെടുത്തൂല അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ എക്സ്പെൻഡിച്ചർ എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു സ്വത്ത് സ്വത്താർജ്ജിക്കുന്നതിനാവും അല്ലെങ്കിൽ ഒരു സേവനം കിട്ടുന്നതിനാവും അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാവും നമ്മൾ ഈ പണം ചിലവഴിക്കുന്നത് അല്ലെങ്കിൽ ബാധ്യത ഏറ്റെടുക്കുകയായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഇതിനെയാണ് എന്ന് പറയാം അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വാടക കൊടുക്കലും ശമ്പളം കൊടുക്കലും സാധനങ്ങൾ വാങ്ങലും ഫർണിച്ചർ വാങ്ങലും ഇതൊക്കെ എന്താണ് വ്യയങ്ങൾക്ക് ഉദാഹരണങ്ങൾ തന്നെയാണ് ഈ വ്യയങ്ങളിൽ രണ്ട് തരത്തിലുള്ള വ്യമമുണ്ട് അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള എക്സ്പെൻഡിച്ചറുണ്ട് അതിലൊന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ അവർക്ക് കാണാം ഈ ബ്രാക്കറ്റിൽ കാണാം റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ വരുമാന വ്യയം എന്ന് പറയും രണ്ടാമത്തത് മൂലധന വ്യയം എന്നാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക നമ്മളൊരു മെഷീൻ വാങ്ങി പത്ത് ലക്ഷം രൂപേൻ്റെ മെഷീൻ വാങ്ങിയാൽ അതൊരു എക്സ്പെൻസാണ് അല്ലെങ്കിൽ എക്സ്പെൻഡീച്ചർ നമ്മളതിനു പറയും എക്സ്പെൻസ് എന്ന് ഉപരി പറയാൻ നല്ലത് എന്താണ് എക്സ്പെൻഡിച്ചറാണ് അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന വിഭാഗത്തിൽ വരുന്നു അതായത് മൂലധനവ്യ എന്ന് പറയും എന്ന് പറഞ്ഞാൽ എന്താ ആ പത്ത് ലക്ഷം എന്നുള്ള ഒരു ചെറിയ സംഖ്യയല്ല അതോടൊപ്പം തന്നെ ഒരു മിഷനറി നമ്മൾ വാങ്ങിക്കൊണ്ടെന്നാൽ ആ മെഷീൻ നമുക്ക് ചിലപ്പോൾ അഞ്ചു കൊല്ലോ പത്ത് കൊല്ലോ പതിനഞ്ചു കൊല്ലോ ഇരുപത് കൊല്ലമൊക്കെ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരും അപ്പം അത്തരത്തിലൊരു ദീർഘകാലത്തേക്കുള്ള ഒരു ആസ്തിയാണ് നമ്മളവിടെ വാങ്ങിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി ചിലവഴിക്കുന്ന തുക ഏത് വിഭാഗത്തിലാണ് വരിക സാധാരണ എക്സ്പെൻസിൽ വരില്ല അതിന് പറയുന്ന പേര് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് മനസ്സിലായല്ലോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് വിളിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു ഉണ്ട് ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട എന്താണ് ശമ്പളം കൊടുക്കൽ പിന്നെ വേതന കൊടുക്കൽ വാടക കൊടുക്കൽ ഇതെല്ലാം തന്നെ എക്സ്പെൻഡിച്ചറായിട്ട് പറയാം അത് ഏത് വിഭാഗത്തിലാണ് വരിക റവന്യൂ എക്സ്പെൻഡിച്ചർ ഈ റവന്യൂ എക്സ്പെൻഡിച്ചറാണ് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടെന്ത് എക്സ്പെൻസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത് ഓക്കെ റവന്യൂ എക്സ്പെൻഡീച്ചർ ആണെങ്കിൽ അവിടെ എക്സ്പെൻസുള്ള ആ സംഭവം വരുന്നത് അപ്പൊ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഇപ്പൊ ഈ ചെറിയ ഒരു ഒരു ഇവിടെ നമുക്ക് വർഷം കാണാം വിനിയോഗിക്കുന്ന തുകയുടെ നേട്ടം ഒരു വർഷത്തിനുള്ളിൽ അവസാനിക്കുകയാണെങ്കിൽ അതായത് നമ്മൾ ഇപ്പൊ ഒരാൾക്ക് സാലറി കൊടുത്തു നമ്മുടെ തൊഴിലാളിക്ക് സാലറി കൊടുത്തു അപ്പൊ അയാൾ ജോലി ചെയ്തു തരും ആ ജോലി അയാൾ ചെയ്തു തരുന്ന നമുക്ക് ഒരു ചെറിയ അതിന്റെ നേട്ടം അയാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിന്റെ നേട്ടം നമുക്ക് അപ്പഴേ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഒരു വർഷത്തിനകത്ത് തന്നെ നമ്മളാ ചിലവാക്കുന്നതിന്റെ തുകയുടെ മെച്ചം അല്ലെങ്കിൽ അതിൽ നിന്നുള്ള നേട്ടം നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ കിട്ടുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം വരുമാന വ്യയം എന്ന് പറയും മനസ്സിലായേ അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് എന്തു പറയാം ഇപ്പൊ വാടക കൊടുക്കുക കൂലി കൊടുക്കുക ശമ്പളം കൊടുക്കുക കറണ്ട് ബില്ല് അടക്കുക ഇതൊക്കെ ഇത് ഏത് വിഭാഗത്തിൽ വരുന്നതാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ് കാരണം ഇതെല്ലാം നമ്മൾ മാസാ മാസം കൊടുക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ കറണ്ട് ബില്ല് മാസം അടക്കുന്നു അല്ലെങ്കിൽ കൂലി ആഴ്ചയിൽ കൊടുക്കുന്നു ഡെയിലി കൊടുക്കുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ അപ്പോഴേ കൊടുക്കുന്നു അപ്പോഴേ അതിൻ്റെ പ്രയോജനം കിട്ടുകയും ചെയ്യുന്നുണ്ട് നേരെ മറിച്ച് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഓർത്ത് വെക്കുക എന്താണ് ഒരു മിഷിനറി വാങ്ങി മിഷീനറി വാങ്ങി പത്ത് കൊല്ലത്തേക്കാണ് ലൈഫ് ലൈഫിയെങ്കിൽ പത്ത് കൊല്ലം ആ മെഷീനുള്ള മെച്ചം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു വർഷത്തിൽ മുകളിലേക്ക് അതിൻ്റെ മെച്ചം നമുക്ക് കിട്ടുന്നു അപ്പം അങ്ങനെ ഒരു വർഷത്തിൽ കൂടുതൽ കാലയളവിലേക്ക് നമുക്ക് ഒരു ആസ്തിയുടെ അല്ലെങ്കിൽ നമുക്ക് ഒരു ചിലവിൻ്റെ മെച്ചം നമുക്ക് കിട്ടുകയാണെങ്കിൽ അത്തരം നമ്മൾ നമ്മളെന്താ പറയുക ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അപ്പം ആ അർത്ഥത്തിൽ നമ്മൾ ഫിക്സഡ് ആസ്തികൾ വാങ്ങിക്കാൻ വേണ്ടി ചിലവാക്കുന്ന തുകയൊക്കെ ഏത് വിഭാഗത്തിൽപ്പെടുത്താം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം അപ്പം ഇതാണ് റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും നമ്മളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം ചിലവാക്കുന്ന തുകയുടെ നേട്ടം അല്ലെങ്കിൽ മെച്ചം ഒരു വർഷത്തിൽ ഉള്ളിൽ തന്നെ കിട്ടുന്നതാണെങ്കിൽ അത്തരം എക്സ്പെൻഡിച്ചറുകൾക്കാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇനി ചിലവാക്കുന്ന തുകയുടെ നേട്ടം ഒരു വർഷത്തിൻ്റെ അപ്പുറത്തേക്കുള്ള കാലയളവിലേക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അത്തരം ചിലവഴിക്കലാണ് ഏതിൽ വരിക മൂലധന വ്യയം അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന വിഭാഗത്തിൽ വരുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ ഇത്രയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതോടുകൂടെ ഇന്നത്തെ ക്ലാസ് നടത്തുന്നു ബാക്കി ഇതിൻ്റെ ഇനിയും ഇതൊരു പകുതിയോളം ടേംസ് ബേസിക് ടേംസ് ഡിസ്കസ് ചെയ്യാണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസിൽ ഡിസ്കസ് ചെയ്യാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്